പ്രേക്ഷകർ ഏറെ ആവേശത്തോടും പ്രതീക്ഷയോടും കാത്തിരിക്കുന്ന ചിത്രമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി എത്തുന്ന ടർബോ. ഈ മാസം 23-നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. ടർബോ മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ടിലെത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ചിത്രത്തിൽ അടിയുടെ പൊടിപൂരമായിരിക്കും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു പ്രൊമോ വീഡിയോയാണ് പ്രേക്ഷകരെ ഏറെ ആവേശത്തിലാക്കിയിരിക്കുന്നത്. പ്രേക്ഷകരുടെ ധൈര്യത്തിലാണ് താൻ ഇവിടെ നിൽക്കുന്നതെന്നും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വീഡിയോയിൽ മമ്മൂക്ക പറയുന്നുണ്ട്. ടർബോയിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചും മമ്മൂക്ക വീഡിയോയിൽ സംസാരിക്കുന്നു. മമ്മൂക്കയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: അഭിനയമായാലും പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം നമ്മൾ തന്നെയായിരിക്കും അത് ആദ്യം ആസ്വദിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കണ്ണാടിയുടെ മുമ്പിൽ പോയി കുറെ നേരം നിൽക്കുന്നത്? നമ്മളെ കാണുവാൻ വേണ്ടി തന്നെയല്ലേ, അല്ലാതെ വേറെ ആരെ കാണുവാനാണ്? പ്രേക്ഷകരുടെ ധൈര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നതും ഇവിടെ നിൽക്കുന്നതുമെല്ലാം. 42 കൊല്ലമായി പ്രേക്ഷകർ എന്നെ കൈവിട്ടിട്ടില്ല, ഇനിയും വിടത്തില്ല, മമ്മൂക്ക പറയുന്നു. ടർബോയിലെ ജോസ് എന്ന കഥാപാത്രം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു മാസ് ഹീറോയൊന്നുമല്ലെന്നും ജോസ് വളരെ നിഷ്കളങ്കനായ ഒരാളാണെന്നും ചില പ്രത്യേക അവസരങ്ങളിൽ ഒരു ശക്തി നമ്മളിലേക്ക് വന്നു കയറും. അതുപോലെയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ജോസിനും ശക്തി ലഭിക്കുന്നത്. അതിനു വേണമെങ്കിൽ നമുക്ക് ടർബോ എന്ന് വിളിക്കാം, മമ്മൂക്ക വീഡിയോയിൽ പറയുന്നു. പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ ആരാധകരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുജിൻ മാനുവൽ തോമസ് ആണ് ടർബോക്ക് വേണ്ടി രചന നിർവഹിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിലാണ് ആക്ഷൻ ചിത്രമായി എത്തുന്ന ടർബോ ഒരുക്കിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5-ാമത്തെ ചിത്രം എന്ന പ്രത്യേകതയും ടർബോക്കുണ്ട്. ചിത്രത്തിൽ കന്നഡ നടൻ രാജ്ബി ഷെട്ടി ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. തെലുങ്കു താരം സുനിലും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ തന്നെയുണ്ട്. പോക്കിരി രാജ, മധുര രാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും വൈശാഖും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ. ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റോസേവരാണ് സിനിമയ്ക്ക് വേണ്ടി ത്രസിപ്പിക്കുന്ന സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മെയ് 23-ന് വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിന് പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിക്കുന്നതെങ്കിൽ നിലവിലെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ചുരുത്തിക്കുറിക്കും എന്നാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയും മമ്മൂട്ടി ആരാധകരും പ്രതീക്ഷിക്കുന്നത്. ടർബോയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.